നമസ്കാരം ഞാവൽപ്പഴമെന്നത് പലർക്കും പല വിധത്തിലുള്ള ഗൃഹാതുരത്വം കൂടി ഉയർത്തുന്ന ഒരു പഴമായിരിക്കും എന്നാൽ പലപ്പോഴും ഇതിൻ്റെ ആരോഗ്യ ഗുണത്തെക്കാളും ആളുകളെ ആകർഷിക്കുന്നത് അതിൻ്റെ നിറവും ആ സ്വാതമൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പലരും ഞാവൽപ്പഴം തേടിപ്പോകുന്നു നാട്ടിൻപുറങ്ങളിൽ മഴക്കാലമാകുമ്പോൾ വളരെ സമൃദ്ധമായി ലഭിക്കുന്ന ഒരു പഴം തന്നെയാണ് ഞാവൽപ്പഴം എന്നാൽ പിന്നീട് ഇത് ടൗണിൽ വലിയ വിലക്ക് വിൽക്കുന്ന അവസ്ഥയും നമുക്ക് ചുറ്റും തന്നെ ഉണ്ട് എന്ത് തന്നെയായാലും ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് ഞാവൽപ്പഴം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാൽ ചില പഴങ്ങൾ മറ്റ് പലതിനോടൊപ്പം കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് നൊസ്റ്റാർജി ഉണർത്തുന്ന പഴം എന്നതിലുപരി ആരോഗ്യത്തിന് ഇത് നൽകുന്ന ഗുണങ്ങളും നിസ്സാരമൊന്നുമല്ല പോഷകങ്ങളുടെ കലവറയാണ് ഞാവൽപ്പഴം എന്താണ് സത്യം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാവൽപ്പഴത്തോടൊപ്പം ചില ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്താണ് മറ്റൊരു കാര്യം അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കൂടാതെ ഞാവലിൻ്റെ ആരോഗ്യ ഗുണങ്ങളും നമുക്കൊന്ന് അറിയാം ഞാവൽ കഴിച്ച ശേഷം ഒരിക്കലും വെള്ളം കുടിക്കാൻ ശ്രമിക്കരുത് ഇത് പല അപകടങ്ങളും വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് കാരണം ഞാവൽ കഴിച്ച് വെള്ളം കുടിച്ചാൽ അത് പലപ്പോഴും ദഹനക്കേട് വയറിളക്കം എന്നീ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു അതുകൊണ്ട് എത്ര ദഹിച്ചാലും മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു വേണം വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ വിട്ടുമാറാത്ത ദഹന പ്രശ്നത്തിനും വയറിളക്കത്തിനും ഇത് കാരണമാകുന്നു കിട്ടിയതാണെന്ന് കരുതി വെറും വയറ്റിൽ ഞാൻ ഞാവൽ ഒരിക്കലും കഴിക്കരുതേ മറ്റൊന്നും കൊണ്ടല്ല ഇത് ആരോഗ്യത്തിന്റെ ഹാനികരമാണ് കാരണം ജാവുൻ എപ്പോഴും പുളിയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും അസിഡിറ്റി വയറുവേദന ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും നല്ല ദഹനത്തിന് ഞാവൽ സഹായിക്കാറുമുണ്ട് അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം ഞാവൽ കഴിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം മഞ്ഞൾ ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും ഗുരുതരാവസ്ഥയിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് മഞ്ഞൾ അടങ്ങിയ ഭക്ഷണം ഞാവൽ കഴിച്ചതിന് ശേഷം ഒരിക്കലും കഴിക്കരുത് ഇത് പെട്ടെന്ന് ശരീരത്തോട് പ്രതികരിക്കുകയും നിങ്ങളുടെ വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യും അതിനാൽ പണം കഴിച്ച് ഒരു മുപ്പത് മിനിറ്റെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ മഞ്ഞൾ ചേർത്ത് ഏതെങ്കിലും ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ പാലും പാലുൽപ്പന്നങ്ങളും ആരോഗ്യം നൽകുന്നതാണ് എന്നാൽ ഞാവലിനോടൊപ്പം ചേർത്ത് കഴിക്കുമ്പോൾ ആരോഗ്യത്തോടൊപ്പം അനാരോഗ്യത്തിനു കൂടി ഇത് കാരണമാകുന്നുണ്ട് എന്താണ് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ഞാവൽ കഴിച്ച ഉടൻ പാൽ കുടിക്കുന്നതും പാൽ ഉൽപ്പന്നങ്ങൾ ഏഴു തന്നെയായാലും അത് കഴിക്കുന്നതും ഗ്യാസ് ദഹനക്കേട് വയറുവേദന തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകും പലർക്കും ഇഷ്ടമുള്ളതാണ് അച്ചാർ എന്നാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്ന പോലെ തന്നെ അച്ചാർ ഞാവൽ കഴിച്ച ശേഷവും അതിന് തൊട്ടു മുൻപ് കഴിക്കുന്നതും ഒഴിവാക്കണം ഇത് വയറിന് അസ്വസ്ഥത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദഹനത്തെ മന്ദഗതിയിൽ ആക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മുകളിൽ പറഞ്ഞ വസ്തുക്കൾ ഒന്നും തന്നെ ഞാവലിനോടൊപ്പം അരം കഴിക്കല്ലേ എപ്പോൾ ഞാവൽപ്പഴം കഴിക്കണം എന്നുള്ളതാണ് പലർക്കും സംശയമായിട്ടുള്ളൊരു കാര്യം എന്നാൽ പകൽ സമയത്ത് മുകളിൽ പറഞ്ഞ ഭക്ഷണങ്ങളോടൊപ്പം അല്ലാതെ എപ്പോൾ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഭക്ഷണത്തിന് ശേഷം കഴിക്കാം കാരണം ഇത് നിങ്ങളുടെ മെറ്റബോളിസം വേഗത്തിലാക്കാനും ഭക്ഷണം എളുപ്പത്തിൽ ദഹിപ്പിക്കാനും സഹായിക്കും പ്രമേഹത്തിനുള്ള ശക്തമായ മരുന്നായതിനാൽ ഞാവൽ വിത്തുക്കൾ പൊടിച്ച് ഉപയോഗിക്കുന്നതും നല്ലതാണ് വെബ് ഡെസ്ക് തത്ത് ന്യൂസ്